ഹായ് ഫ്രണ്ട്സ്, എം ജെ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു കല്യാണം വ്ളോഗാണ് കേട്ടോ. ഇവിടെ പപ്പയുടെ ഒരു ഫ്രണ്ടിൻ്റെ മകളുടെ കല്യാണമാണ്. ഇവിടെ അടുത്തൊരു റിസോർട്ട് വെച്ചിട്ടാണ് കേട്ടോ കല്യാണം. അപ്പോൾ ഈ ഒരു കല്യാണത്തിന് പോയതും പിന്നെ അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇന്ന് റിസപ്ഷനാണ്, കല്യാണം നാളെ രാവിലെ ആണ് കേട്ടോ മുഹൂർത്തം. അത് ഇവിടെ എല്ലാ കന്നടത്തുകാരുടെയൊക്കെ കല്യാണം എന്ന് പറയുമ്പോൾ തലേ ദിവസം റിസപ്ഷനും പിന്നെ പിറ്റേ ദിവസം രാവിലെ 8:30 അല്ലെങ്കിൽ 10 മണി അങ്ങനെയൊക്കെയാണ് അവരുടെ മുഹൂർത്തം വരുന്നത് കേട്ടോ. അപ്പോൾ അതിന് അവരുടെ അടുത്ത ബന്ധുക്കളും പിന്നെ നമുക്കൊക്കെ തലേ ദിവസം ഈ റിസപ്ഷനാണ് ഉണ്ടാവുക. അങ്ങനെ നമ്മൾ റിസപ്ഷന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. ഒരു 7:30-8 മണി ആയിട്ടുണ്ട് ഇറങ്ങുമ്പോൾ. ഞാൻ കറക്റ്റ് ടൈം നോക്കിയില്ല. ഞങ്ങൾ ഇറങ്ങുമ്പോൾ 6:30 അവർ റിസപ്ഷൻ ടൈം കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു 7:30 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 7:30 കഴിഞ്ഞ് 8 മണിയോടുകൂടി ഇറങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നും മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴയായി. അപ്പോൾ അതാ നമ്മൾ റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അതാ ഇതാണ് നമ്മുടെ കല്യാണം നടക്കുന്ന റിസോർട്ട്. ഇവിടെ വന്നപ്പോഴത്തേക്കും നല്ല മഴയാണ്. അങ്ങനെ ഇതാ ഞങ്ങളിവിടെ കാറൊക്കെ പാർക്ക് ചെയ്ത് ഇറങ്ങി. പപ്പ അവിടെ കാറ് പാർക്ക് ചെയ്യാനായിട്ട് പോയി. ഞങ്ങൾ തന്നെ ഇവിടെ ഇറക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ടിലേക്ക് കല്യാണത്തിൻ്റെ അവിടേക്ക് പോകുന്ന എൻട്രൻസ് കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ, നിറച്ചും മാല ബൾബൊക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവരുടെ ഫുഡ് ഒരു സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ. നല്ല രസമാണ് ഇവരുടെ ഫുഡ് സെർവ് ചെയ്യുന്നതും കഴിക്കുന്നതും ഒക്കെ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങളെല്ലാവരും ഉള്ളിലേക്ക് കടന്നു. അപ്പോൾ ഇവിടെയൊക്കെ മഴയുണ്ട്. ഇവരുടെ ഈ ടെൻറ്റ് പോലെ മറച്ചിട്ടുള്ളിടത്തല്ലാത്ത ബാക്കി സ്ഥലമൊക്കെ മഴ ചാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ഉള്ളിൽ കയറിയപ്പോൾ ഇവിടെ ആദ്യം തന്നെ കപ്പലണ്ടിയല്ല, അണ്ടിപ്പരിപ്പും പിന്നെ എന്തോ സ്വീറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ ആദ്യം തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ചു. ഇനി നമ്മൾ പോകുന്നത് സ്റ്റേജിലേക്കാണ് കേട്ടോ. സ്റ്റേജിൽ നമ്മൾ പ്രസൻറ്റ് കൊടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പിന്നെ ഭക്ഷണം കഴിക്കുന്ന ഭാഗത്തേക്ക് പോവുക. അപ്പോൾ അതിങ്ങനെ ക്യൂ ആണ് കേട്ടോ. സ്റ്റേജിൽ ഇതാ ഓരോരുത്തർ വരുന്നു, അവർ ഗിഫ്റ്റ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുകയാണ് ആൾക്കാർ വരുന്നവരൊക്കെ. അപ്പോൾ ഞങ്ങളും വന്ന് സൈഡായിട്ട് ലൈനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ ഇതാ ഓരോരുത്തരായിട്ട് അങ്ങനെ സ്റ്റേജിൽ കയറുന്നുണ്ട്. അങ്ങനെ ഞങ്ങളും കയറി വിഷ് ചെയ്തു, ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ഏരിയയിലേക്ക് പോവാണ് കേട്ടോ, ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതാ ഇവിടെയാണ് ഭക്ഷണം കഴിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. കണ്ടോ, ഇതുപോലെ ഇലയിട്ടാണ് ഇവിടെ ഭക്ഷണം വിളമ്പുന്നത് കേട്ടോ. നല്ല രസമാണ് ഇവിടെ ഇലയിട്ട് ഭക്ഷണം വിളമ്പുക, അല്ലെങ്കിൽ ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവരുന്നതൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇതാ ഞങ്ങൾ ഇരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു മേശ ഷീറ്റൊക്കെ വിരിച്ചു, ഇലയൊക്കെ ഇട്ടു. പിന്നെ ഇതേ 1 by 1 ഓരോന്നോരോന്നായിട്ട് അവർ കൊണ്ടുതരുന്നുണ്ട് കേട്ടോ. വെള്ളം വെച്ചു, അതിന് മുമ്പ് തന്നെ ആ ബൗളും സ്പൂണും വെച്ചിട്ടുണ്ട്. പിന്നെ ടിഷ്യൂ വെച്ചിട്ട് അത് നമ്മൾ തുടച്ചെടുത്തു. ടിഷ്യൂ കൈ തുടയ്ക്കാനാണ്, നമ്മളെ ഇല തുടച്ചു എന്ന് മാത്രം വൃത്തിയാക്കാനായിട്ട്. പിന്നെ ഇതാ ഇതിനകത്ത് ആദ്യം തന്നെ ഒഴിച്ചിട്ടുള്ളത് സൂപ്പാണ് കേട്ടോ. ചിലർ സ്വീറ്റായിട്ട് പായസം പോലെയാണ് കൊണ്ടുവരിക ചില സദ്യക്ക്. ഇത് മുരിങ്ങക്കായയുടെ എന്തോ സൂപ്പാണ്. ഇനി ഇതാ ഓരോന്നോരോന്നായിട്ട് അവരിതാ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ലൈൻ ലൈനായിട്ട് ഇങ്ങനെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുക അവർ. അപ്പോൾ ഇതാ ഉപ്പ്, അച്ചാറ്, പിന്നെ ഇത് പേരക്കായയുടെ തൊണ്ടാണ് കേട്ടോ. തൊണ്ടിനകത്ത് വെച്ചിട്ടുള്ളത് പേരക്കായയുടെ അല്ല, അതിൻ്റെ പൾപ്പൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അതിലൊരു മിക്സഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ ഇതാ 2 തരം കറികൾ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് വെച്ചിട്ടുള്ളത് സ്വീറ്റാണ് കേട്ടോ, ഒരു ജിലേബിയും അതിൻ്റെ കൂടെ ഒരു സ്വീറ്റ് ഉണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ വീണ്ടും പനീറിൻ്റെ ഒരു ഫ്രൈ ആണ് കേട്ടോ. പിന്നെ ഈ ക്യാരറ്റ് പോലെ ഇരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഉള്ളിൽ ഉരുളക്കിഴങ്ങിൻ്റെ ഒക്കെ ഒരു മസാലയൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ ഓരോന്നോരോന്നായി വിളമ്പി പോയി. അടുത്തത് ഇതാ വരുന്നു ഒരു ചട്നിയും പിന്നെ ഈ പണിയാരം പോലെ ഒരു സാധനമാണ് കേട്ടോ വന്നേക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. ചിലർ അതിൽ ഒബട്ടാണ് കേട്ടോ ഇടാറ്. ചില സമയത്ത് ആദ്യം വരുമ്പോൾ ഒബട്ട് വന്നിട്ട് അതിന് മുകളിൽ നെയ്യൊക്കെയാണ് ഇങ്ങനെ ലൈനായിട്ട് വരിക. അപ്പോൾ പല ആൾക്കാർ പല ടൈപ്പിലാണല്ലോ അതിലെ ഐറ്റംസൊക്കെ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അതായത് ഇങ്ങനെ എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും അടുത്ത ഇത് വരും. അപ്പോൾ ആ പണിയാരം പോലത്തെ ഇത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ചപ്പാത്തി വിളമ്പി. അപ്പോൾ അതിൻ്റെ പിന്നാലെ വരുന്നത് പനീർ കറിയാണ് കേട്ടോ. ഈ ചപ്പാത്തിക്ക് അവർ കൊടുത്തന്നിട്ടത് പനീർ വെച്ചിട്ട് തന്നെയാണ് കറി. അപ്പോൾ അത് ഈ ഫ്രൈ ഇരിക്കുന്നതും അതും പനീറാണ്. അപ്പോൾ അത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കാണ് അടുത്ത ലൈനായിട്ട് അവർ വരുന്നത്. അപ്പോൾ അടുത്തത് ദോശയാണ് വന്നേക്കുന്നത്. ദോശയും അതിന് തേങ്ങാ ചട്നിയാണ് വന്നേക്കണത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയും ചട്നിയാണ്. ദോശയ്ക്കകത്ത് ഉരുളക്കിഴങ്ങ് മസാലയും പിന്നെ ഒരു റെഡ് ചട്നിയൊക്കെ പേസ്റ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്.
അപ്പം ഇനി അത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും അടുത്ത ഐറ്റം വരും. അപ്പം അപ്പുറ സൈഡിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്, സെർവ് ചെയ്യുന്നവരിങ്ങനെ യൂണിഫോമിൽ ലൈൻ ലൈനായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം അടുത്തത് വരുന്നത് പുലാവാണ് കേട്ടോ. വെജിറ്റബിൾ ബിരിയാണി എന്നൊക്കെ പറയാം അതിന്. ഇത് സർലാസും കൂടി വെക്കോ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ അത് കഴിച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും അടുത്ത ഐറ്റം വരും. നല്ല രസമാണ്, കുറച്ച് കുറച്ചായിട്ട് വിളമ്പി പോവും. നമ്മൾ രണ്ടാമത് വാങ്ങിക്കേണ്ട ആവശ്യം വരില്ല, അല്ലാതെ തന്നെ നമുക്ക് ഓരോ ഐറ്റംസായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പനീർ വേറൊരു ടൈപ്പ് ഫ്രൈ ആണ് കേട്ടോ പിന്നെ വന്നത്. അപ്പോൾ അതിങ്ങനെ കഴിച്ച് കഴിയുമ്പോഴേക്കും ഇതാ അടുത്ത വൈറ്റ് റൈസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവർ അവരുടെ പാക്കറ്റും സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനകത്തൊരു തേങ്ങയും വെറ്റിലയും പാക്കുമാണ് ഉണ്ടാവുക. പണ്ടൊക്കെ നമ്മുടെ കല്യാണ വീടുകളിൽ കണ്ടിട്ടില്ലേ പ്ലേറ്റിൽ ഇങ്ങനെ ചെറിയ പാക്കറ്റ് പാക്ക് വെക്കുന്നത്, ആ ഒരു പാക്കും പിന്നെ വെക്കിനും തേങ്ങയാണ് അതിലുണ്ടാവുക കേട്ടോ. അപ്പം നമ്മുടെ ഈ ബിരിയാണിയൊക്കെ കഴിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് അവർ വൈറ്റ് റൈസ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ വൈറ്റ് റൈസിലേക്ക് പിന്നെ രസമാണ് കേട്ടോ, നല്ല അടിപൊളി രസമാണ്. അങ്ങനെ രസമൊക്കെ കൂട്ടി നമ്മൾ ഈ ചോറ് ഉണ്ട് കഴിയുമ്പോഴത്തേക്കും വീണ്ടും വൈറ്റ് റൈസ് വരും. അതിനു മുമ്പ് തന്നെ അവരൊരു പാത്രം കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഓരോ ഇലയ്ക്ക് വെച്ചിട്ടാണ് ഓരോ പാക്കറ്റ് കേട്ടോ. അത് അവരുടെ കല്യാണത്തിൻ്റെ ഇതൊക്കെ എഴുതിയിട്ടുള്ള പാക്കറ്റാണ്, കല്യാണ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും പേരൊക്കെ എഴുതിയിട്ടുള്ള പാക്കറ്റാണ്. അതിൽ തേങ്ങയും വെറ്റിലയും പാക്കും വെച്ചിട്ട്. അപ്പോൾ അടുത്തത് വീണ്ടും വൈറ്റ് റൈസ് വരുന്നുണ്ട് കേട്ടോ. മൊസറും തന്നെയാണ് വന്നേക്കുന്നത്, അതായത് തൈര് കൂട്ടി കഴിക്കാനുള്ളതാണ്. മൊസറു എന്ന് പറഞ്ഞാൽ തൈരാണ് കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മൾ വൈറ്റ് റൈസ് വരും. ഇതാ മൊസറു കൊണ്ടുവരുന്നത് അവരിതാ കുടത്തിലാണ് കൊണ്ടുവന്നേക്കുന്നത്, നല്ല കട്ട തൈര്. നമുക്ക് ആദ്യം വിളമ്പിയിട്ടുള്ള ഉപ്പുണ്ടല്ലോ, ആ ഉപ്പ് ചേർത്ത് നമുക്ക് അടിപൊളിയായിട്ട് അതും കഴിക്കാം. നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. ഇവരുടെ ഒരു ഫുഡിൻ്റെ രീതി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് കഴിക്കുമ്പോഴേക്കും എന്താ പിന്നാലെ ഈ പാത്രത്തിലൊക്കെ വെള്ളം ഒഴിച്ചിട്ട് പോകുന്നുണ്ട്, നമുക്ക് കൈ കഴുകാനുള്ള വെള്ളമാണ് കേട്ടോ. അപ്പം നമ്മുടെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇതാ കറക്റ്റായിട്ട് കൈയൊക്കെ കഴുകാനായിട്ട്, ഇങ്ങനെ ഈ കൈ കഴുകി കഴിഞ്ഞിട്ട് തുടയ്ക്കാനാണ് ടിഷ്യൂ പേപ്പർ അവർ ആദ്യമേ തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇതേ ആ ഒരു ഭാഗത്താണ് നമ്മൾ ഫോട്ടോ എടുക്കാനൊക്കെ പോയത്. ഈ ഒരു പാർട്ടാണ് ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞത് ഇവിടെ വന്ന് ഇവിടെ ഇനി ഐസ്ക്രീം ഉണ്ട്, രണ്ട് തരം ഐസ്ക്രീം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരെണ്ണമായിട്ട് വേണമെങ്കിൽ എടുക്കാം, രണ്ടും വേണമെങ്കിൽ എടുക്കാം, അങ്ങനെ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇവിടെ ഞങ്ങളെല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിക്കാനായിട്ട് വന്നിരുന്നു. അതിൻ്റെ ഫുഡിൻ്റെ പ്രത്യേകത നമുക്ക് ഒന്നും അവിടെ വേസ്റ്റ് ആക്കേണ്ടി വരില്ല, കുറച്ച് കുറച്ച് വിളമ്പി പോവും, പക്ഷെ നല്ല വയറ് നിറയുകയും ചെയ്യും. അങ്ങനെയാണ് അവർ അലയിൽ ഭക്ഷണം വിളമ്പുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് ഇതൊക്കെ കഴിച്ചു, ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഇനിയും തീർന്നിട്ടില്ല കേട്ടോ. അതാ കാണുന്ന ടെൻറ്റിൽ ഇനിയും കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതാ ഞങ്ങൾ അങ്ങോട്ട് വന്നു. ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ, ഈ ഒരു ഭാഗത്ത് നല്ല തിരക്കുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളത് പാവ് ഭാജി, പിന്നെ എന്തോ എന്തൊക്കെയുണ്ട് കേട്ടോ ഇവിടെ അങ്ങോട്ട്. അപ്പോൾ ഞാനിതൊന്നും വാങ്ങിച്ചൊന്നുമില്ല, അജുവിന് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ജസ്റ്റ് പോയതാണ്. അപ്പോൾ ഇതാ ഇതാണ് പാവ് ഭാജി എന്ന് തോന്നുന്നു. അപ്പോൾ അത് അങ്ങനെ കൊടുത്തു. പിന്നെ ഇതിവിടെ പാസ്ത ഉണ്ട്, വൈറ്റ് പാസ്ത, വൈറ്റ് സോസ് പാസ്ത കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇതേ ഇവിടേക്ക് പനി മസാലപ്പൊരി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഇതൊക്കെ ഇട്ടിട്ട് ഇവിടുത്തെ മസാലപ്പൊരി ഉണ്ട്. ഇതൊന്നും ഞാൻ വാങ്ങിച്ചില്ല, മക്കളൊക്കെ അജു വാങ്ങിച്ചു, അത് വാങ്ങിച്ചില്ല എന്ന് തോന്നുന്നു. പിന്നെ ഇവിടെയാണ് സ്പെഷ്യൽ പാനിപ്പൊരി കൊടുക്കുന്നത്. ഇവിടെ നല്ല തിരക്കാണ്, ഇവിടെ ഈ പ്ലേറ്റ് ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് ഓരോ ഇതും കൊടുക്കുന്ന വരെ. അപ്പോൾ ഒരാൾ നാലും അഞ്ചും എണ്ണം കഴിക്കുന്നുണ്ടെങ്കിൽ ആ അഞ്ചെണ്ണം കഴിക്കുന്നവരെ അവിടെ നിൽക്കുകയാണല്ലോ ആൾക്കാർ. അപ്പം ഞാൻ അവിടെ നല്ല തിരക്കാണ്, അപ്പം ഞാൻ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് അങ്ങനെ ഇങ്ങോട്ട് പോന്നു. ഇനി ഇവിടെയുള്ളത് ഫ്രൂട്ട് സലാഡാണ് കേട്ടോ. അതിന് വേണ്ടി ഇവിടെ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് വേണ്ടി ഒരു പാത്രവും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് അവർ തന്നെ സെർവ് ചെയ്ത് തരും. നമ്മൾ വെറുതെ പാത്രം ഇങ്ങനെ കാണിച്ച് പോയാൽ മതി. അപ്പോൾ ഇതാ പപ്പായ, വാട്ടർമെലൻ, പഴം, പേരയ്ക്ക, പിന്നെ അത്തി, അത്തിപ്പഴമാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അത്തിപ്പഴം ഇങ്ങനെ കഴിക്കുന്നത് കേട്ടോ. പിന്നെ ഗ്രീൻ ആപ്പിൾ, പിന്നെ അത് കഴിഞ്ഞ് അതൊക്കെ കഴിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതാ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പാക്ക്, പാക്കല്ല എന്താ പറയുക, ഒരു സ്വീറ്റാണ്, പക്ഷേ അത് വെറ്റിലയിലാണ് കൊടുക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും കഴിക്കാം, ഞങ്ങളൊക്കെ കഴിച്ചു. വെറ്റിലയിൽ കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതാ കഴിഞ്ഞിട്ടില്ല, അതേ ഇവിടെ പോപ്കോണും ഉണ്ട്, പിന്നെ നമ്മുടെ കോട്ടൺ കാൻഡിയും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനും കുട്ടികളൊക്കെ വെയിറ്റിംഗ് ആണ് കണ്ടോ. ഇവിടെ പോപ്കോൺ ഇങ്ങനെ ഫ്രഷായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പുറത്ത് കോട്ടൺ കാൻഡിയും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പം ഞാനത് കുറച്ച് നേരം വീഡിയോ എടുത്തു. പിന്നെ ഈ കോട്ടൺ കാൻഡിയും ഈ പോപ്കോണൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് മഴയാണല്ലോ, അപ്പോൾ ചൂടോടക്കനെ ഇങ്ങനെ പോപ്കോണൊക്കെ കഴിക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ ഞാനും ആദും അജും ഒക്കെ കൂടി ഇതൊക്കെ വാങ്ങിച്ചു കേട്ടോ. എല്ലാവരും ഇത് രണ്ടും ഓരോന്ന് വാങ്ങിച്ച് കഴിച്ചു. ഇതുപോലെ പാക്ക് ചെയ്തിട്ടാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ പപ്പയാണെങ്കിൽ അങ്ങോട്ട് പോയി കേട്ടോ. അവിടെ പപ്പ ഞങ്ങളുടെ കൂടെ ഇല്ല ഇവിടെയൊന്നും. പപ്പ ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവിടെ കല്യാണത്തിൻ്റെ അവിടെ ആൾക്കാരെയൊക്കെ കണ്ട് സംസാരിക്കാനായിട്ട് അങ്ങോട്ട് പോയി. അപ്പം ഞാനും പിള്ളേരും കൂടി ഭക്ഷണം ബാക്കി ഇതൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഇങ്ങോട്ട് പോന്നു. പപ്പയുടെ അടുത്ത് പോയി. ഞങ്ങളും കുറച്ച് നേരം അവിടെ പോയി സംസാരിച്ച് പിന്നെ ഒരു കാളവണ്ടി അലങ്കരിച്ച് വെച്ചത് കണ്ടില്ലേ നേരത്തെ, അവിടെയൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ തിരിച്ചു പോന്നു കേട്ടോ. അപ്പം അങ്ങനെ നല്ലൊരു കല്യാണം കുറേ നാൾ, അതായത് രണ്ട് വർഷം. ഈ കൊറോണ വന്നേ പിന്നെ നമ്മൾക്ക് ഇങ്ങനെ കല്യാണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ കൊറോണയ്ക്ക് ശേഷം ഒരു കല്യാണം വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോയതാണ്. അപ്പോൾ അടിപൊളിയായിരുന്നു. കല്യാണമൊക്കെ നല്ല അടിപൊളിയായി. ഭക്ഷണമൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വെജിറ്റേറിയൻ ഫുഡാണ് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ നോൺ വെജ് വരുമ്പോൾ മട്ടനൂട്ടാന്ന് പറയും. മട്ടനൂട്ടാന്ന് പറഞ്ഞിട്ട് പരിപാടി ഉണ്ടാവാറുണ്ട്. ഒരു മട്ടനൂട്ടയ്ക്ക് ഞങ്ങൾ പോയിട്ടുണ്ട് കേട്ടോ. അത് ഇതൊന്നുമല്ല, അത് ഇതിലും ഒരു യമണ്ടൻ ഫുഡാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അപ്പോൾ ഫുഡ് ലവേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. വെജിറ്റേറിയൻസിനാണെങ്കിൽ ഇതും, അതുപോലെ തന്നെ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ഈ മട്ടനൂട്ട സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇനി ഒരു മട്ടനൂട്ടയ്ക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. തിരിച്ചു പോരുമ്പോഴും നല്ല മഴയായിരുന്നു. വീട് എത്തുന്ന വരെ നല്ല മഴയാണ് കേട്ടോ. വീടെത്തിയിട്ടും മഴ മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കല്യാണം വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.